സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഒരുപാട് നിയാമത്തുകൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് നാമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ നിയാമത്തുകൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ അല്ലാഹുവിൻ്റേതാണ്. അല്ലാഹു താല തൽക്കാലം നമ്മളെ ഏൽപ്പിച്ചതാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ പക്കലുള്ളതെല്ലാം അല്ലാഹുവിനെ തിരിച്ചേൽപ്പിച്ചു പോകുന്ന ആളുകളെന്ന നിലക്ക് പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിയാമത്തുകൾക്ക് ഉത്തരം പറയേണ്ടി വരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുമ്മല തുസ്തലുന്ന യൗമയിദിൻ അനിന്നഗയും, തീർച്ചയായും ആ ദിവസം അല്ലാഹുവിനോട് അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് തീർച്ചയായും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും, ചോദിക്കുന്നതായിരിക്കും. ഈ വിഷയത്തിൽ സാമ്പത്തികമായ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സദഖ എന്ന് പറയുന്നത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച ഏറെ ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. നിർബന്ധദാനമായ സക്കാത്തിനും ഈ സദഖ എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നമ സദഖാത്തുൽ ഫുഖറായി വൽ മസാകീൻ എന്നിടത്ത് അവിടെ സക്കാത്തിനെയാണ് ഉദ്ദേശിച്ചത്. ഖുദുമിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഖിറുഹും വ തുസക്കീഹിം ബിഹാ, അവരെ ശുദ്ധീകരിക്കുന്ന സംസ്കരിക്കുന്ന സദഖ പിടിച്ചെടുക്കുക, അവിടെയും സക്കാത്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം നിർബന്ധദാനമല്ലാത്ത ഐച്ഛിക ദാനങ്ങൾക്കും സദഖ എന്ന വാക്ക് തന്നെയാണ് പ്രയോഗിക്കുന്നത്. നിർബന്ധമാനമായ സക്കാത്തിനെ സംബന്ധിച്ചല്ല ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാഹ് അതിന്റെ സന്ദർഭങ്ങളിൽ പറയാറുണ്ട്. അതേസമയം സദഖ എന്ന് പറയുന്നത്, ദാനധർമ്മം എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠകരമായ, വളരെ പുണ്യകരമായ, നമുക്ക് ഏറെ പരിഗണിക്കേണ്ട ഒരു വലിയ വിഷയമാണ് സദഖ. യഥാർത്ഥത്തിൽ സമ്പത്തിനെ സംബന്ധിച്ച് നമുക്കൊരു ഇസ്ലാമികമായ കാഴ്ചപ്പാടുണ്ടാകേണ്ടത്. ആ ഇസ്ലാമിക കാഴ്ചപ്പാട്, സമ്പത്ത് അല്ലാഹുവിൻ്റേതാണ് എന്ന് നമുക്കറിയാം. അൽമാലു മാലുള്ള മാല്, സമ്പത്ത് അല്ലാഹുവിൻ്റേതാണ്. മുസ്തഖ്ലഫീന ഫീ, തൽക്കാലം ഉടമസ്ഥാവകാശം പോലെ നമ്മളെ ഏൽപ്പിച്ചതാണ്. അതായത് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വളരെ ഉദാരനായ ഒരു കച്ചവടക്കാരൻ, ആ കച്ചവട പീടികയിലെ തൊഴിലാളിക്ക് അയാൾ ആ കടയുടെ സാധനങ്ങളും ചരക്കുകളും ഒക്കെ സ്വന്തമായി അങ്ങ് ഏൽപ്പിക്കുക. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ കച്ചവടം ചെയ്തോ, ഇതിലൂടെ കിട്ടുന്ന സമ്പത്തൊക്കെ നിന്റെ ആവശ്യത്തിന് നിനക്ക് ഉപയോഗിക്കാം ഇഷ്ടം പോലെ. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം വരുന്നതും നിന്റെ കയ്യിൽ ബാക്കി വരുന്നതും അല്ലാത്തതുമായ പണവും മറ്റുമൊക്കെ നീ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. നിനക്ക് ഇഷ്ടം പോലെ അത് ഉപയോഗിക്കാം. നീ ഒരു പൈസ പോലും ഇതിന് മുടക്കിയിട്ടില്ല. നിനക്ക് ഇഷ്ടാനുസാരം ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നിനക്ക് മാത്രമല്ല, ഇവിടെ ചോദിച്ചു വരുന്നവർക്കും അഗതികൾക്കും പാവങ്ങൾക്കും അശരണർക്കൊക്കെ ഇതിൽ നിന്ന് നീ എടുത്തു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് സ്വസ്ഥമായി ഉപയോഗിക്കാൻ ഒരാൾ നമുക്കൊരു കച്ചവട പീടികയിൽ കച്ചവട സ്ഥാപനം തന്നാൽ,
അയാളൊന്നും തിരിച്ചു മേടിക്കുന്നില്ല എങ്കിൽ എത്ര വലിയ ഉദാഹരണം, എത്ര വലിയൊരു മനുഷ്യനുമായിരിക്കും അയാൾ. യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് നമ്മുടേത്. അല്ലാഹു തആല ഒരു മുതൽ മുടക്കില്ലാണ്ടും ഒരു ഉപാധിയില്ലാണ്ടും നമുക്ക് ഒരുപാട് സമ്പത്തും സൗകര്യവും തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, കുലു വശ്റബു, നിങ്ങൾ തിന്നേം കുടിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അവല തുസരിപ്പോ, നിങ്ങൾ അതിലതിൽ കവിയാതെ നോക്കുകയും നിങ്ങൾ ഇന്ന ഇന്ന സാമ്പത്തികമായി മിച്ചമുള്ള പണം ഇന്ന ഇന്ന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ കയ്യിലുള്ള പണം. ചിലർക്ക് കൂടുതൽ ഏൽപ്പിച്ചു, ചിലർക്ക് കുറവ് ഏൽപ്പിച്ചു. പക്ഷേ ഈ കൂടുതൽ ഏൽപ്പിക്കപ്പെട്ടവർ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, പക്ഷേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കി പണം എന്റേതാണെന്ന് വിചാരിക്കരുത്. തന്ന മുതലാളിയായ അള്ളാഹുവിന്റേതാണ്, ഉടമസ്ഥനായ അള്ളാഹുവിന്റേതാണ്. ഇതിൽ ഇയാൾക്ക് മാത്രം അത് ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാട് അള്ളാഹുവിനെ നിഷേധിച്ചവരുടെ കാഴ്ചപ്പാടാണ്. നമ്മൾ ഈ വസ്തുതയെ ഇങ്ങനെ മനസ്സിലാക്കണം. മാത്രമല്ല, ഇയാൾ ഇതിൽ നിന്ന് ഓരോ പൈസ എടുക്കുമ്പോഴും കരുതണം ഈ പൈസ അള്ളാഹുവിന്റേതാണ്. ഞാൻ എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഞാൻ ഭക്ഷണം കഴിക്കുന്നതും ഞാൻ വസ്ത്രം മേടിക്കാൻ ഉപയോഗിക്കുന്നതും എന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതും എന്റെ പൈസയിൽ നിന്നല്ല, അള്ളാഹുവിന്റെ പണത്തിൽ നിന്നാണ്. കാരണം പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടെടുത്തോളാം. അപ്പൊ നമ്മളൊക്കെ സാധാരണ വസ്ത്രം വാങ്ങുന്നതും ഭക്ഷണത്തിന് വീടുണ്ടാക്കുന്നതും വാഹനം വാങ്ങുന്നതും ഭക്ഷണം വാങ്ങുന്നതൊക്കെ നമ്മളെ പൈസയാണെന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. അങ്ങനെ ധരിക്കാൻ പാടില്ലെന്ന്. പകരം ഈ പൈസ അള്ളാഹുവിന്റേതാണ്, അതെടുത്തോളാം പറഞ്ഞതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. പടച്ചവന്റെ പൈസയാണ്, അള്ളാഹുവിന്റെ പണമാണ്, എന്നോട് ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. എന്നോട് മാത്രമല്ല ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ആ പൈസയിൽ മിച്ചമുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ അതേ ഘടനയിലാണ്. ഞാൻ ആ പൈസ എടുക്കുമ്പോഴും പടച്ചവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് എടുക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മുതലിനെ നമ്മൾ കാണാൻ ശ്രമിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് എന്റേതല്ല പൈസ, അള്ളാഹുവിന്റേത് തന്നെയാണ്. കാരണം ഞാനൊരു പൈസയും കൊണ്ടുവന്നിട്ടില്ല, എന്റേതല്ലാത്തത് കൊണ്ട് ഞാൻ മരിച്ചു പോകുമ്പോൾ ഒരു പൈസയും കൊണ്ടുപോകുകയുമില്ല. ഈ ഒരു കാഴ്ചപ്പാട് സമ്പത്തിനെക്കുറിച്ച് ഇസ്ലാം ഖണ്ഡിതമായി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്, ഇഫ്രാത്ത് ചെയ്യരുത്, പിശുക്ക് കാണിക്കരുത്, അല്ലെങ്കിൽ പിടിച്ചു വെക്കരുത്, തഫ്രീത്ത് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുക്ക, നിങ്ങൾ പിശുക്കും കാണിച്ചിരിക്കണ്ട. അതേസമയം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സമ്പത്തിന്റെ നിശ്ചിത വിഹിതം ആ സമൂഹത്തിലെ അശരണർക്കും പാവങ്ങൾക്കൊക്കെ ആവശ്യാനുസാരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചിലവഴിക്കേണ്ടത് എന്നവർ ചോദിക്കുന്നു. ഉത്തരം പറഞ്ഞത്, കുലിൽ അഫു, മിച്ചമുള്ളതൊക്കെ കൊടുത്തേക്കണം. ഇത് വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്കെടുക്കാം, നിങ്ങൾ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ പൈസ എടുത്തു വെക്കേണ്ട കാര്യം എന്താ? മിച്ചമുള്ളത് കൊടുത്തേക്കണം ആവശ്യക്കാരുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കവലാത്തോലത്തന്നില്ല. നിന്റെ പിരടി കയ്യിൽ വെച്ച് കെട്ടി ചെലവഴിക്കാതിരിക്കേണ്ട, അഴിച്ചുവിടുകയും ചെയ്യണ്ട. അല്ലെ, അതുപോലെ തന്നെ ഇബാദുർ റഹ്മാനെ വിശദീകരിച്ചപ്പോ ഖുർആൻ പറഞ്ഞല്ലോ, വല്ലദീന ഇദാ അംഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ധൂർത്ത് കാണിക്കയില്ല, പിശുക്ക് കാണിക്കയില്ല, അതിന്റെ ഒരു മധ്യമ നിലപാട് അവർ സ്വീകരിക്കും. അപ്പൊ ഇവിടെ ഇസ്ലാം ശരിക്കും ആഗ്രഹിക്കുന്നത് അള്ളാഹുടെ മുതൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കറങ്ങണം, മുതലാളിയുടെ കയ്യിൽ മാത്രം ഇരുന്നാൽ പറ്റൂല എന്നാണ്. കാശുള്ളവന്റെ കയ്യിൽ ഇരുന്നാൽ പറ്റൂല എന്നാണ്. കൈലാ യക്കൂന ദൂനത്തുൻ ബൈന ലഗ്നിയ, സമ്പന്നർക്കിടയിൽ മാത്രം കറങ്ങുന്ന ഒരു പണമായി സമ്പത്ത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൂഹദു മിൻ അഗ്നിയ ഇമ്പ തുറത്തു ഇലാ ഫുഖറാഹിം, സമ്പന്നരിൽ നിന്നെടുത്ത് ദരിദ്രരിലേക്ക് ആ പണം നീങ്ങണം. ഖുർആൻ ഒരു വിശ്വാസിയുടെ ഘടന ശരിക്കും വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി
തീർച്ചയായും അല്ലാഹുവിന്റെ വേദം പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും അവർക്ക് നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യുന്നവർ. അവർ ലാഭകരമായ കച്ചവടം ചെയ്തു. ഖുർആനിൽ ഉടനീളം ഒരു മുസ്ലിമിനെ വിശദീകരിക്കുമ്പോൾ പലതും പറയാലോ. നിസ്കരിക്കുകയും ദുആ ഇറക്കിയും ഹജ്ജ് ചെയ്യും നോമ്പ് നോക്കിയും ദുആ അതേപോലെ മറ്റേ ചെയ്യ് ഇതാക്കി. പക്ഷെ ഖുർആൻ ചുരുക്കി പറയുമ്പോൾ മൂന്നെണ്ണാ പറയും, അല്ലെ രണ്ടെണ്ണം. അഖാമസ്സലാത്ത വാത്തു സക, അല്ലെങ്കിൽ അഖാമസ്സലാത്ത വഅൻഫിഖൂ മിമ്മാ റസഖ്നാ, രണ്ടെണ്ണായിട്ടാ ചുരുക്കി പറയും. നിസ്കരിക്കുക, ചെലവഴിക്കുക. നമസ്കാരം നിലനിർത്തുന്നവര്, ചെലവഴിക്കുന്നവര്. ഖുർആനും ഹദീസും പരിശോധിച്ചാൽ അതിന്റെ ഒരു പ്രാധാന്യം വളരെ ഗൗരവത്തിൽ നമുക്ക് കാണാൻ കഴിയും. സമ്പത്ത് സഹാബാക്കളുടെയൊക്കെ ഒരു ശൈലി അനുസരിച്ച് അവർ ധാരാളമായി ചെലവഴിച്ച് മത്സരിക്കുകയായിരുന്നു. കാരണം അവർക്കറിയാം അതിന്റെ ലാഭം. ഒരായിരം രൂപ ഇവിടെ ഉപയോഗിച്ചാൽ കിട്ടുന്ന മൂല്യവും പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചാൽ കിട്ടുന്ന മൂല്യവും ഒരുപാട് അന്തരമുണ്ട് എന്ന മർമ്മം തിരിച്ചറിഞ്ഞവരായതുകൊണ്ട് അതവർ ശരിക്കും ഉപയോഗിച്ചു. ഇവിടെ നമുക്ക് പറ്റുന്ന അബദ്ധം എന്താന്ന് പറഞ്ഞാൽ, എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റുന്നൊരബദ്ധം, നമ്മുടേതാണ്, ഞാൻ പണിയെടുത്ത കാശ് എന്റേതാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പണമല്ല അത്, അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് ചോദിച്ചു വരുന്നവർക്കും വിഭവം തടയപ്പെട്ടവർക്കും ഒക്കെ ധാരാളമായി കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു കാരണം പറഞ്ഞത്, ഏതാണ്ട് ദുനിയാവിലെ മനുഷ്യന്മാർക്കൊക്കെ ജീവിക്കാൻ വേണ്ട മൊത്തം മുതലും സമ്പത്തും ഭക്ഷണവും അള്ളാഹു തആല സന്ദർഭോചിതം ഓരോ ഘട്ടത്തിലും അള്ളാഹു തആല ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ 750 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ 750 കോടി മനുഷ്യർക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാവുന്ന ഭക്ഷ്യധാന്യം, വിഭവങ്ങൾ, ഇതൊക്കെ ദുനിയാവിൽ അള്ള കൊടുക്കുന്നുണ്ട്. അതേസമയം നമുക്കറിയാം ലോകത്ത് ഏകദേശം 150 കോടിയിലധികം ആളുകൾ പട്ടിണി കിടക്കുന്നവരാണ്. 10-20,000 കുട്ടികൾ ഒരു ദിവസം ഭക്ഷണം പോഷകാഹാരം കിട്ടാതെ മരിച്ചു വീഴുന്നുണ്ട്. എന്താ ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടരുടെ കയ്യിൽ പണം കേന്ദ്രീകൃതമാകുന്നു, വേറൊരു കൂട്ടരുടെ കയ്യിൽ പണം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഊ ഉറൂ ഇല്ലാ ബിമാ യസ്നഉൽ അഗ്നിയ, ആരെങ്കിലും സമൂഹത്തിൽ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുകയോ വിശപ്പനുഭവിക്കുകയോ വസ്ത്രം കിട്ടാതെ ബുദ്ധിമുട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ മുതലാളിമാരാണ്, അതല്ല പടച്ചോ കൊടുക്കാഞ്ഞിട്ടല്ല. സമൂഹത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ഉള്ളവനാണ്, സമ്പത്തുള്ളവരാണ്. കാരണം ഇവരുടെ കയ്യിലുള്ള സമ്പത്ത് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇവർ പട്ടിണി കിടക്കില്ല. ഇവരുടെ പക്കലുള്ള പണം ഇവർക്ക് ചെലവഴിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇവർ വസ്ത്രം കിട്ടാതെ അലയുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുക ഇല്ല. കാരണം ആവശ്യാനുസാരം ഭക്ഷണം നൽകപ്പെടുന്നു. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വർദ്ധിച്ചൊരു കാലമാണല്ലോ, ഇപ്പൊ ജീവിക്കുന്ന കാലമായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളുടെ കാലം. ഇന്ന് 700-750 കോടി മനുഷ്യർക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാവുന്ന ഭക്ഷ്യധാന്യം ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ചില രാജ്യങ്ങളിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, ദൂർത്തടിച്ചു കളയുന്നു, വേറൊരു ഭാഗത്ത് പട്ടിണി കിടക്കുന്നു. ഇപ്പൊ ഇന്ത്യയിലെ സമ്പത്ത് മൊത്തം ജനങ്ങൾക്കിടയിൽ വീതം വെച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ എല്ലാവരും നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാകുമായിരുന്നു. പക്ഷേ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയിട്ട് ഏതാനും മുതലാളിമാരെ കയ്യിൽ, ഈ സാധാരണക്കാരും പാവങ്ങളുമായ ആളുകൾക്കൊന്നും കിട്ടാതിരിക്കുക. ഇത് വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണ്. അതേസമയം ഇസ്ലാം ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം എന്താന്ന് പറഞ്ഞാൽ, ഈ എക്കണോമി, ഈ സാമ്പത്തിക അക്യുമുലേഷൻ, ഈ പണ സാമ്പത്തികമായ കേന്ദ്രീകരണം അത് ശക്തമായി ഇല്ലാതാക്കിയിട്ട് അതിനെ വികേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സഹാബാക്കളോടൊക്കെ, സമ്പത്തുള്ള സഹാബാക്കളെ റസൂൽ ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. ഒരു കിണർ വാങ്ങാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹുവിന് കിണർ വാങ്ങി കൊടുക്കുന്നു. സ്വന്തം ഖജനാവിലെ പൈസയൊന്നുമല്ലത്, അദ്ദേഹത്തിന്റെ പൈസ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടും ഉമർ റളിയല്ലാഹുവിനും റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞതാ, എല്ലാ വിഷയത്തിലും എന്നെ മികച്ചു നിൽക്കുന്ന ആളായി ഞാൻ അബൂബക്കറിനെ കാണാറുണ്ട്.
പക്ഷേ ഒരിക്കൽ റസൂൽ സമ്പത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇതിൽ ഞാൻ അബൂബക്കറിനെ അബൂബക്കറിനേക്കാൾ മികച്ചവനാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ സമ്പത്ത് കൊണ്ടുവന്ന് ഞാൻ എന്റെ സമ്പത്തിന്റെ നേർപകുതി തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തു, മൊത്ത സമ്പത്തിന്റെ പകുതി. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വളരെ കുറച്ചാണ് കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തോട് റസൂൽ ചോദിച്ചു, ഇനി എന്താണ്? എന്നോട് ചോദിച്ചപ്പോ പകുതി ഉണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് റസൂൽ ചോദിച്ചു, ഇനി എന്താ ബാക്കി? അവിടെ അള്ളാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞത്, ഇനി അള്ളാഹു റസൂലും മാത്രം ബാക്കി. അദ്ദേഹം മുഴുവൻ എടുത്ത കൊടുത്തത്. ഹിജ്റക്ക് പോകുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹുവിന് അടക്കമുള്ള, അസ്മ റളിയല്ലാഹുവിന് അടക്കമുള്ള പെൺമക്കൾ വീട്ടിലുണ്ട്. ഇവരുടെ കാര്യം എന്താണെന്ന് ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹം, കാരണം അന്നത്തെ സാഹചര്യത്തിൽ റസൂലുമായിട്ട് പോകുമ്പോ പണത്തിന്റെ അനിവാര്യത ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ പണം മുഴുവൻ എടുത്തിട്ട് ബാക്കി പെൺമക്കളെ വാപ്പാടെ കയ്യിലേൽപ്പിച്ചിട്ടും അല്ലെങ്കിൽ തവക്കുൽ ചെയ്തിട്ടും അദ്ദേഹം മുഴുവൻ പൈസയും എടുത്തിട്ട് ആ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചാണ് ചെയ്തത്. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ തൽഹ റളിയല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം കൊടുക്കുകയാണ്. അബൂദർ റളിയല്ലാഹുവിന് കുടുംബവും തോട്ടവും കൂടി കൊടുക്കുകയാണ്. ഇവിടെ മത്സരിച്ച് മുന്നേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്ര വലിയ സമ്പന്നരായ ഒരു വലിയ കൂട്ടം ജനതയായിരുന്നില്ല ജീവിച്ചവർ, പക്ഷേ എല്ലാവരും ഏതാണ്ട് ഒരേ തലത്തിലാണ് ജീവിച്ചിരുന്നത്. ഏറ്റവും പ്രമുഖരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടക്കുന്നുണ്ട്, ചിലർക്കും പട്ടിണിയൊക്കെ വരുന്നുണ്ട്. പട്ടിണി മാറിയപ്പോ എല്ലാവർക്കും പട്ടിണി മാറി. ഉമർ റളിയല്ലാഹുവിന് അമീർ മുഅ്മിനീനായിരിക്കെ ദാരിദ്ര്യം ബാധിച്ചു. അപ്പോൾ ഏറ്റവും കുറവ് ഭക്ഷണം കഴിക്കുന്നത് അമീർ മുഅ്മിനീനായിരുന്നു. ദാരിദ്ര്യം മാറാതെ ഞാൻ അതുവരെ ഞാൻ ഉണക്ക റൊട്ടിയും പച്ച എണ്ണയും മാത്രമേ കഴിക്കൂ എന്ന് ദൃഢപ്രതിജ്ഞ അദ്ദേഹം ചെയ്തു, ദൃഢപ്രതിജ്ഞ ചെയ്തു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാനധർമ്മം ചെയ്യുന്നത് വലിയ സംഗതിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മാനക്കത്ത മാലുമ്മിൻ സദക്ക, സദക്ക കൊടുത്തുകൊണ്ട് ലോകത്തൊരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോകാൻ പോണില്ല. കാരണം ആരെങ്കിലും നമ്മൾ ലോകത്ത് ചീട്ട് കളിച്ച് തോറ്റ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭാഗ്യക്കുറെടുത്ത് പൊളിഞ്ഞു പോയ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കല്യാണം നടത്തി തൊലഞ്ഞു പോയവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആകെ നാട്ടിൽ വലിയൊരു വിഭാഗം ആളുകളും കല്യാണം നടത്തി തൊലയുന്നവരാണ്, വീടുണ്ടാക്കി തൊലയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സദക്ക കൊടുത്തിട്ട് ആരും ഇന്നേ വരെ തൊലഞ്ഞു പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ധാരാളം സദക്ക കൊടുക്കുന്ന ആളുകൾ നമ്മളൊന്നും അറിയാത്ത വിധം മന്ത സദക്ക ബി യമീനിഹി ലാ യഅലമു ശിമാലുഹു, വലത്തെ കൈ അറിയാത്ത വിധം വലത് കൈകൊണ്ട് ദാനധർമ്മം ചെയ്യുന്ന ധാരാളം ആളുകൾ അന്നുമുണ്ട്, എന്നുമുണ്ട്, സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ അവർ അള്ളാഹുവിലേക്ക് ധാരാളമായി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ പൈസക്ക് ഒന്നിച്ചിട്ടിട്ട് പോകേണ്ടി വരും മരിച്ചു പോകുമ്പോൾ. അനന്തരാവകാശികൾക്ക് ദൂർത്തടിക്കാൻ വേണ്ടി തിരിച്ചിട്ട് അവസാനത്തിട്ടൊക്കെ പോകേണ്ടി വരും. അതേസമയം ഹയാത്തുള്ള കാലത്ത് അത് ആവശ്യാനുസാരം ഉപയോഗിക്കുകയും അനന്തരാവകാശികളെ ദൂർത്തടിക്കാത്തവരാക്കി മാറ്റിയെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അനന്തരാവകാശം സുഖമായി ജീവിക്കോ, നമുക്ക് പരലോകത്തേക്ക് വേണ്ട അക്കൗണ്ട് നന്നായിട്ട് ഒരുക്കാനും കഴിയും. അതായത് സ്വഹാബക്കളൊക്കെ വിചാരിച്ചിരുന്ന എന്താന്ന് പറഞ്ഞാൽ, പരലോകത്തേക്ക് വേണ്ടി നീക്കി വെച്ചതാണ് അക്കൗണ്ട്. നമ്മൾ ബാങ്കിലുള്ള പൈസയുടെ അക്കൗണ്ടായിട്ട് കണ്ടിരുന്നു നമ്മൾ കാണുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബത്തും കണ്ടിരുന്നത് ചെലവാക്കിയ പൈസയിൽ പരലോകത്തേക്ക് വേണ്ടി നീക്കിവെച്ച പൈസ എന്താണോ അതാണ് നമ്മുടെ അക്കൗണ്ട് എന്നായി. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വീട്ടിൽ ആടിനെ ദാനം ചെയ്ത് അത് വിതരണം ചെയ്തപ്പോൾ അവസാനം ചോദിക്കുന്നുണ്ടല്ലോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എല്ലാം ദാനം ചെയ്തു, ഇനിയൊരു തൊടയുടെ കഷ്ണമേ ബാക്കിയുള്ളൂ. പക്ഷെ ആ കാഴ്ച, ആ വാചകത്തെ പോലും റസൂലുള്ള തിരിച്ചാണ്. നമുക്കറിയാം സാധാരണഗതിയിൽ എല്ലാം ചെലവഴിച്ചു, ഇത് മാത്രമേ ഇവിടെ വീട്ടിൽ ബാക്കിയുള്ളൂ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. പക്ഷെ ആ പ്രയോഗത്തെ പോലും റസൂലുള്ള കൈകാര്യം ചെയ്യാണ്. ആയിഷ തെറ്റിപ്പോയി, അങ്ങനെയല്ല പറയേണ്ടത്. പകരം ഈ ഒരു തൊടയുടെ കഷണമൊഴിച്ച് ബാക്കിയുള്ളതൊക്കെയും ബാക്കിയായി, ആളുകൾക്ക് കൊടുത്തത് ബാക്കിയായി അക്കൗണ്ടിലായി, ആളുകൾക്ക് കൊടുത്തത് നമ്മുടെ കയ്യിൽ ബാക്കിയായി. ഇത് നമ്മൾ നിന്ന് മണ്ണായി പോകാനുള്ളതാണ്. ഈ തൊടയുടെ കഷ്ണം നമ്മൾ ഭക്ഷണം കഴിച്ച് മണ്ണായി പോകാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നത് ബാക്കിയായി എന്ന ഒരു ജീവിത വീക്ഷണം യഥാർത്ഥത്തിൽ ശക്തമായി നമ്മൾ രൂപപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ രഹസ്യമായിട്ട് ദാനം ചെയ്യാൻ, പൈസ കൊടുക്കാൻ, അങ്ങനെ കൊടുക്കുമ്പോൾ അള്ളാഹുമായിട്ട് ഭയങ്കര അടുപ്പമുണ്ടായിത്തീരുമെന്നാണ് പറയുന്നത്.
സ്വയം സംസ്കരണത്തിന് വിധേയമാകുമെന്ന നിലയ്ക്ക് സമ്പത്ത് ദാനം ചെയ്യുന്നവർ അവരാണ് ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ആളുകൾ. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ആളുകൾ അവരാണ്. മഹ്ശറയിൽ തണൽ കിട്ടുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വലത്തെ കൈകൊണ്ട് കൊടുക്കുന്ന സദക്ക ഇടത് കൈ അറിയാത്ത വിധം ദാനം ചെയ്യുന്ന ആൾക്ക് മഹ്ശറയിൽ തണലാണ്. ഖുർആനും ഹദീസും ഇത് സംബന്ധമായി പറഞ്ഞ വിഷയങ്ങൾ കേട്ടു കഴിഞ്ഞാൽ വലിയ പ്രാധാന്യം ഈ വിഷയത്തിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന മനുഷ്യൻ ഏറ്റവും പ്രയാസം തന്റെ കയ്യിലുള്ള പൈസ കൊടുക്കാനാണ്. എന്തിനാ അത് എടുത്തു വെച്ചിരിക്കണമെന്നൊക്കെ ചോദിച്ചാൽ അത് വേറൊരു കഥയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ഈ പൈസ ദാനം ചെയ്യുന്നതിൽ അറിയാത്ത പിശുക്ക് നമ്മളെ വല്ലാത്ത രൂപത്തിൽ പിടികൂടിയിരിക്കുകയാണ്. ഈമാനിന്റെ ഒരു കുറവായിട്ടാണ് അത് പരിഗണിക്കപ്പെടാറ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വംഫിഖൂ ഫീ സബീലില്ലാ വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക് അഹ്സിനൂ ഇലല്ലാഹി വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക. പിശുക്ക് മൂലവും ഉദാസീനത മൂലവും നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിൽ കൊണ്ടുവെക്കരുത്. കൊടുക്കാതിരിക്കുമ്പോൾ ചെയ്യുന്നത് നമ്മുടെ കൈ പോയിട്ട് തഹലുക്ക് നാശത്തിൽ പോയി പതിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പ്രവർത്തിക്കുന്നവർ അല്ലാഹു തആല ഇഷ്ടപ്പെടും. ആത്തിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബിന സബീൽ ذلك خير للذين يريدون وجه الله اولئك هم المفلحون. കുടുംബ ബന്ധമുള്ളവന് അവരുടെ അവകാശങ്ങൾ കൊടുക്കുക, അഗതികൾക്കും വഴിപോക്കർക്കും അവരുടെ അവകാശം കൊടുക്കുക. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ ചെലവഴിക്കുന്നത് എന്തും അതാണ് നിങ്ങൾക്ക് ഉത്തമം. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ. നാം വളരെ കൃത്യമായിട്ട് നമ്മളെ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് കഴിയാവുന്ന വിധം അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക. എന്നിട്ട് പറയുന്നു വംഫിഖു ഖൈറൻ ലിഅൻഫുസിക്കും, നിങ്ങൾക്ക് ഗുണകരമായ രൂപത്തിൽ, നിങ്ങൾക്ക് തന്നെ ഗുണകരമായ രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. ചെലവഴിക്കുന്ന ആൾക്ക് ഭയങ്കര സുഖമായിരിക്കും. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നമ്മളൊരു ദിവസം ഒരാൾക്ക്, ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു 10,000 രൂപ അല്ലെ 5,000 രൂപ കൊടുത്തു. അതേസമയം വേറൊരു ദിവസം നമ്മൾ 5,000 രൂപക്ക് ഒരു ഷർട്ടും പാൻറ്റും കൊടുത്തു, അല്ലെ 5,000 രൂപക്ക് വേറെന്തോ നിൽക്കുക, നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് വെറുതെ ചെലവഴിച്ചു. പിൽക്കാലത്തിൽ ഏറ്റവും വലിയ ആനന്ദം നൽകുന്നത് ഏതായിരിക്കും? ആ പാവപ്പെട്ട ആൾക്ക് കൊടുത്തത് എന്നും നമ്മുടെ മനസ്സിൽ ഓർക്കും. നമ്മളൊരു കല്യാണത്തിന് ഇപ്പോൾ മിനിമം 3, 4, 5, 10 ഒക്കെ ലക്ഷം അതിൽ കാണാം, അതിൽ കൂടുതൽ ലക്ഷങ്ങൾ ചെലവാക്കും. എന്താനന്ദമാണ്! എത്ര ദിവസമാണ് ആ ആനന്ദം കിട്ടുക? എത്ര ദിവസമാണ് നമ്മളെ വലിയ ഒരു വില കൂടിയ സാരി മോൾക്കെടുത്തു കൊടുത്തുകൊണ്ട് ആനന്ദം കിട്ടുക? അതുകൊണ്ട് ചെയ്യേണ്ടത് വിശ്വാസികൾ അവർ ചെലവഴിക്കുന്നതിന്റെ വിഹിതം, അവരുടെ ആവശ്യത്തിന് ചെലവഴിക്കുന്ന ഇസ്റാഫിന്റെ വിഹിതം കുറച്ചിട്ട് ദാനധർമ്മത്തിലേക്ക് നമ്മൾ മുന്നേറുക എന്നതാണ് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ദാനധർമ്മത്തിലേക്ക് മുന്നേറും. അത് പെടുത്തിട്ട് ഇങ്ങനെ വല്ലാതെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് കൊട്ടിഘോഷിക്കുക വഴി അത് പോകും. പകരം ഒരു മനുഷ്യന്മാരും അറിയാതെ കുറച്ച് കാര്യങ്ങൾ ചെലവാക്കിയാൽ അത് അള്ളാഹ്ക്ക് മനസ്സിലാവും, ഇവൻ എന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫില്ലൈലി വന്നഹാരി സിർറം വഅലാനിയ. ഖുർആൻ പറഞ്ഞതാ, രാത്രി പകല് ചെലവഴിക്കുന്ന ആളുകൾ, രഹസ്യമായി പരസ്യമായി ചെലവഴിക്കുന്ന ആളുകൾ, വലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഖ്ദറൂൻ. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. അവർക്ക് പേടിക്കേണ്ടതില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരില്ല. പൈസ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ സ്വർഗം കുറേയൊക്കെ വാങ്ങാൻ പറ്റും. നമ്മളെ ദുനിയാവിലെ കാശ് കൊടുത്തിട്ട് സ്വർഗം വാങ്ങാൻ പറ്റും. നമ്മൾ കാശ് കൊടുത്തിട്ട് തോട്ടം വാങ്ങാറില്ലേ? കാശ് കൊടുത്തിട്ട് വീട് വാങ്ങാറില്ലേ? കാശ് കൊടുത്തിട്ട് വസ്ത്രം വാങ്ങാറില്ലേ? പക്ഷേ കുറച്ചും കൂടി കാശ്, അതേപോലെ പൈസ കൊടുത്തിട്ട് ഈ ചെറിയ വീടിനേക്കാളും ഈ ചെറിയ തോട്ടത്തേക്കാളും ഈ ചെറിയ പറമ്പിനേക്കാളും കാറിനേക്കാളൊക്കെ വലിയ സ്വർഗം എന്തുകൊണ്ട് നമ്മൾ വാങ്ങാൻ ശ്രമിക്കുന്നില്ല? രണ്ട് കാര്യം കൊണ്ടാണ് സംഭവിക്കാത്തത്. ഒന്ന്, ഇങ്ങനെ കൊടുത്താൽ സ്വർഗം കിട്ടുമോ എന്നുള്ള വിശ്വാസം പോരാത്തതുകൊണ്ടും സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടും, മൂന്നാമത്തേത് ദുനിയാവിന്റെ അപ്പ കിട്ടേണ്ട സുഖത്തിനെ ആസ്വദിച്ച്
ജീവിക്കണമെന്ന് കൊതി കൊണ്ടാണ് നമ്മളിൽ പലരും സഹാബാക്കൾ കൊടുക്കുന്നത്. അവർക്ക് ആ വിശ്വാസമുള്ളതുകൊണ്ടാണ്, നമുക്ക് ആ ഈമാൻ കിട്ടാത്തതുകൊണ്ടാണ്. ശരിക്കും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പരിസരത്തൊക്കെ ധാരാളം ദുരിതം പൂർന്ന ആളുകൾ. നമ്മൾ വിചാരിക്കുക എല്ലാവരും നല്ല സുഖമാണ്, അങ്ങനെയൊന്നുമല്ല. ഞങ്ങളെ ഈ ആശുപത്രിയിലൊക്കെ പോയി നോക്കിയാൽ, ചില നമ്മളെ ഈ മാനസിക ആശുപത്രിയിലൊക്കെ പോയി നോക്കിയാൽ, ഒരു കുടുംബത്തെ അള്ളാഹ് അങ്ങ് കഠിനമായി പരീക്ഷിക്കുകയായിരിക്കും. ആ പയ്യൻ കാരണം, അല്ലെങ്കിൽ ഭാര്യ കാരണം, ഭർത്താവ് കാരണം, പിന്നെ ആ കുടുംബത്തിന് ജോലി എടുക്കാൻ വയ്യ, ദുരിതം കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ഈ അടുത്തെന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ക്യാൻസർ ആശുപത്രിയിൽ പോയപ്പോഴാണ് ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞത്. കൂട്ട നിലവിളികളാണ്, കരച്ചിലുകളാണ്, അവരോട് കൂടെ നിൽക്കുന്നവരാണ്. ഭർത്താവിന്റെ വേദനയേറിയ കരച്ചിൽ സഹിക്കവയ്യാതെ മരവിച്ചു പോയ ഭാര്യയും മകനും എന്നിട്ട് മരിച്ചു കിട്ടിയിട്ട് വേണം ഇവർക്ക് ആത്മഹത്യ ചെയ്യാൻ, അങ്ങനെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും ദുരിതം പേറുന്നവരുണ്ട്. അതുപോലെ പട്ടിണി കിടക്കുന്നവരുണ്ട്. പടച്ചതമ്പുരാൻ അവരെ താൽക്കാലികമായി ദുനിയാവിനെ പരീക്ഷണം കൊടുക്കുകയാണ്. അവരെ ഒരു ചെറിയ പരീക്ഷണത്തിലിട്ട് നമ്മളെ കടുത്ത പരീക്ഷണത്തിലിടുകയാണ്. എന്നിട്ടും നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെന്ത് കൊടുക്കുന്നു, ഇതാക്കുന്നു എന്നതാണ്. നമ്മൾ യാചകർക്കെതിരെ നിലപാടെടുക്കുന്നത്, യാചകർ വലിയ അക്രമം ചെയ്യുന്നു. പക്ഷേ യാചക സമൂഹത്തെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? യാചകരുടെ കുടുംബത്തിന്റെ അവസ്ഥ, അവരുടെ അവരാട്ടിയോടിക്കപ്പെട്ട പ്രദേശങ്ങളിലെ അവസ്ഥ, അവരെത്തപ്പെട്ട ദുരിതങ്ങളുടെ അവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇവിടെയൊക്കെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ ദാനധർമ്മത്തിന്റെ ഒരു വലിയ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുക. സദക്കയുടെ വലിയ പുണ്യം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത്ര രൂപ കിട്ടുന്ന ആൾ കുറച്ച് രൂപ സദക്ക കൊടുക്കാൻ നേരത്തെ തീരുമാനിക്കണം. എന്നിട്ട് അത് ആരും അറിയാത്ത പല മേഖലയിലും പല സ്ഥലങ്ങളിലും അങ്ങ് എത്തണം. എത്തുമ്പോഴാണ് അവിടെ ചില ആളുകൾക്ക് അള്ളാഹ്ക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ. അവിടെ ഇപ്പോ ചില ആളുകൾക്ക് അള്ളാഹ് ഒരു ചെറിയ പരീക്ഷണം കൊടുക്കും. ഇതിലൂടെ അള്ളാഹു തആല കുറെ ആളുകൾക്ക് മാർക്കിടുകയാണ് ചെയ്യുന്നത്. ഒരു രോഗി വരികയാണ്, ആ രോഗിക്കൊരു പരീക്ഷണം കൊടുക്കുമ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ ഒരു കാര്യം അവിടെ കാണും. നമ്മളിപ്പോ അങ്ങേയറ്റത്ത്, ഇന്നത്തെ കേരളീയ മുസ്ലിം സമൂഹം ദാനധർമ്മങ്ങളിൽ നിന്ന് വളരെ പുറകോട്ട് പോയി. മുമ്പ് പള്ളികളെ നമ്മളാണ് വഖഫ് ചെയ്തിരുന്നത്, നമ്മളാണ് സ്ഥലങ്ങൾ വഖഫ് ചെയ്തിരുന്നത്. ധാരാളം ദാനധർമ്മം ഇതിനേക്കാൾ കഷ്ടപ്പാടുള്ള കാലത്ത് മുസ്ലിം സമുദായം ചെയ്തിരുന്നു. ഇന്ന് പള്ളി ഉണ്ടാക്കണമെങ്കിൽ അറബിയുടെ കാശ് വേണം, പള്ളി ഉണ്ടാക്കണമെങ്കിൽ അറബിയുടെ കാശ് വേണം, മദ്രസ ഉണ്ടാക്കണമെങ്കിൽ അറബിയുടെ കാശ് വേണം, സ്കൂൾ ഉണ്ടാക്കണമെങ്കിൽ അറബിയുടെ കാശ് വേണം. പണ്ട് വലിയ വഴിയോര പൊതുസ്ഥലങ്ങൾ വിട്ടുകൊടുത്തിരുന്നു, വഖഫുകൾ ചെയ്തിരുന്നു, വളരെ വലിയ സമ്പത്ത് ദാനം ചെയ്തിരുന്നു. ഏത് സമയത്തും വീട്ടിൽ വന്നാൽ സുഭിക്ഷമായ ഭക്ഷണം കിട്ടുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പട്ടിണിയുടെ കാലത്ത് ചില കുടുംബങ്ങളിൽ അന്ന് അരിഭക്ഷണം കിട്ടാത്ത കാലത്ത് കേരളത്തിലെ ചില ഒരുപാട് കുടുംബങ്ങൾ ഏത് സമയത്തും വീട്ടിൽ ചെന്നാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ വീടുകളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഭക്ഷണം കൊടുക്കാനും പേടിയാണ്, വന്ന് മേടിക്കാനും പേടിയാണ്. ഭക്ഷണത്തിന് ആവശ്യമുണ്ടോ? അത് വേറെ കാര്യം, എന്നാലും ആവശ്യക്കാരുണ്ട്. നിങ്ങളൊരു നല്ല ഒരു എന്തെങ്കിലും ചെറിയ സേവനം ചെയ്ത് കുടിവെള്ളം പോലും കൊടുക്കാൻ നമ്മളെ ആളുകൾക്ക് തയ്യാറില്ല. അപ്പൊ ഇവിടെയൊക്കെ വെറും പൈസ ഇങ്ങനെ ദാനം കൊടുക്കുക, പിശുക്ക് വിതരാന്നുള്ളതല്ല, ചിലത് കണ്ടറിഞ്ഞ് മുതൽ ശുദ്ധിയാക്കാനും കുറച്ച് പൈസ ആ അക്കൗണ്ടിലേക്ക് അയക്കാനും ഞാനും നിങ്ങളും നന്നായി ശ്രമിക്കണം. ആ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര പൈസ പോയിട്ടുണ്ട് എന്നൊന്ന് ആശ്ചോദിച്ചു നോക്കുക. എത്ര ആസ്വദിച്ചു, നമ്മൾ എത്ര സുഖിച്ചു, എത്ര നേടി. ഒരാൾ ദുനിയാവിൽ ഒരായുസ് ജീവിത കാലഘട്ടത്തിൽ ഒരു 10 കോടി രൂപ സമ്പാദിച്ച് ജീവിതം നേടിയെടുത്തെങ്കിൽ 10 കോടിയിൽ 9.5 കോടി അയാൾ ഉപയോഗിച്ച് ഇവിടെ ഇട്ടേച്ച് പോയിട്ട് 1.5 കോടി പോലും കൊടുക്കുന്നില്ലെങ്കിലോ? ഓരോരുത്തർക്കും അറിയാലോ എത്ര അള്ളാഹുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്ന്. ഞാൻ ചോദിക്കുന്നു, നമ്മൾ വസ്ത്രം വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച പൈസയെങ്കിലും അള്ളാഹ് കൊടുക്കുന്നുണ്ട്? ഒരാൾ 2000-3000 രൂപയ്ക്ക് ഒരു ജോഡി വസ്ത്രം മേടിച്ചാൽ അപ്പോഴെങ്കിലും ഒരു 3000 രൂപ പാവപ്പെട്ടതിന് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയ, 25,000 രൂപ ഒരാൾക്ക് ശമ്പളം കിട്ടിയാൽ അതിന്റെ ഒരു വിഹിതം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളും അദീസുകളും പരിശോധിച്ച് നോക്കുമ്പോൾ ബേജാറ് തോന്നിപ്പോകുന്ന വിഷയമാണ്. അതേസമയം സഹാബാക്കളൊക്കെ നല്ല കച്ചവടം നടത്തി കാശുണ്ടാക്കി പോയ ആൾക്കാർ. അതാണ് അബ്ദുറഹ്മാൻ അബൂ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ക്ഷാമകാലത്ത്
മൂപ്പരിങ്ങനെ ആൾക്കാരിങ്ങനെ മൂപ്പരെ കച്ചവട സംഘം വന്നപ്പോ മദീനയിലെ കച്ചവടക്കാരൊക്കെ ഓടിച്ചെന്നിട്ട് കച്ചവടത്തിന് തിരക്കിന് വില പറയാൻ 10, 12, 13, 15 വരെ പറഞ്ഞു. അപ്പോഴാ മൂപ്പര് പറഞ്ഞത്, സാധനം മുഴുവൻ ഞാൻ 10, 100 കച്ചവടം ചെയ്തു പോയി. മദീനയിലെ കച്ചവടക്കാരൊക്കെ ഞെട്ടിപ്പോയി, 10, 100 കൊടുക്കാന്ന. അങ്ങനെയാണ് ആ ബാർട്ടർ സിസ്റ്റാണത്. 10, 100 തരാന്നാരാ ഏതാണ് ഏത് കച്ചവടക്കാരനാ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞു, എന്റെ ഈ കച്ചവടം മുതൽ മുഴുവൻ ഞാൻ ദാനം ചെയ്തിരിക്കുകയാണ്, ക്ഷാമകാര. അതുകൊണ്ട് എനിക്ക് അള്ളാഹു തആല 10, 100 ഇരട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ കുറച്ച് കാശ് മേടിച്ചാൽ അതേ കിട്ടുള്ളൂ, പക്ഷേ മുഴുവൻ ദാനം ചെയ്തപ്പോൾ അബ്ദുറഹ്മാൻ നൌഫ് റളിയല്ലാഹുനു അശ്റത്തുൽ മുബശ്ശറിൽപ്പെട്ട സ്വഹാബിയായി മാറുകയാണ്. അശ്റത്തുൽ മുബശ്ശർ, കാരണം ഈ സദക്കയുടെ വിഷയം മുഴുവൻ ഉസ്മാൻ റളിയല്ലാഹുനോട് അന്ന് ചോദിച്ചത് കിണർ വാങ്ങി കൊടുക്കുമെന്ന് പറയല്ലേ ചെയ്തത്. ആദ്യം ചോദിച്ച വർത്തമാനം ഉസ്മാൻ റളിയല്ലാഹുനോട് ആർക്കങ്ങൾക്ക് സ്വർഗം വേണ്ടതെന്നാണ് ചോദിച്ചത് റസൂലി, ആർക്കാ സ്വർഗം വേണ്ടത്? അപ്പോഴാ പറഞ്ഞത്, വേണം റസൂലെ, എന്നാ ഈ ഒരു കാര്യം ചെയ്യും, ജൂതം വിൽക്കണ കിണറ് വിലക്ക് വാങ്ങി ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്ക്, പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്ക്. അപ്പൊ സ്വർഗത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തങ്ങളുടെ മുതല് വെച്ചിട്ട് ഇതാക്കണം. അങ്ങനെയാണ് തല സഹാബികളൊക്കെ കൂടി ഗൗരവത്തിൽ റസൂലുള്ളാടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചല്ലോ, അല്ലാടെ റസൂലെ മുതലാളിമാർക്കൊക്കെ ഇമ്മട്ടിന് സ്വർഗം കിട്ടൂലേ? കാശുള്ളവർക്കൊക്കെ അവരുടെ പൈസ മുഴുവൻ ചെലവാക്കിയിട്ട് സ്വർഗം മേടിക്കാൻ ഞങ്ങളെത്തി ചെയ്യും. ഒരു പൈസ ഇല്ലാത്തവന് എങ്ങനെ സ്വർഗം കിട്ടും? കാരണം അത്രയേറെ പ്രാധാന്യത്തിൽ പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ തസ്ബീഹും തഹ്മീദൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നോളി, ആ മുതലാളിമാർക്കുള്ളത് നിങ്ങൾക്ക് കിട്ടും. കാരണം കാശുള്ളവൻ കാശുകൊണ്ട് സ്വർഗം മേടിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് പറഞ്ഞപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാം. വളരെ വിഷയ ഗൗരവത്തോടുകൂടി നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖുലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും.